ലോക ഫുട്ബോൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു. അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. ഒരു ലോക ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുക വളരെ അഭിമാനമുള്ള കാര്യമാണ്. അതോടൊപ്പം അതിലേറെ അഭിമാനമുള്ളതാണ് ഇന്ത്യയ്ക്കായി ലോകകപ്പിൽ കളിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു അവസരമാണ് കെ പി രാഹുൽ എന്ന മലയാളി താരത്തിന് കിട്ടിയിരിക്കുന്നത്. രാഹുലിൻ്റെ ഇഷ്ടതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഇഷ്ട ടീം റയൽ മാഡ്രിഡ്, കളിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി. ഗോൾ ഏരിയയ്ക്കകത്ത് കടക്കുന്നതിന് കുറുക്കുവഴി അറിയുന്നവൻ, വേഗമാണ് കളത്തിലെ കരുത്ത്, റൊണാൾഡോയെപ്പോലെ കളിക്കാൻ ആഗ്രഹിക്കുന്നവൻ, റൊണാൾഡോയുടെ ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ എല്ലാം അങ്ങ് അനുകരിക്കുന്നു. രാഹുലിന് ഇഷ്ടം റൊണാൾഡോയെയാണ്, എന്നാൽ അച്ഛൻ പ്രവീണിന് ഇഷ്ടം മെസ്സിയെയാണ്. അതുകൊണ്ട് വീട്ടിൽ റയൽ മാഡ്രിഡ് ബാഴ്സലോണ പോരാട്ടം നടക്കുമ്പോഴും പോർച്ചുഗൽ കളിക്കുമ്പോഴും അർജന്റീന കളിക്കുമ്പോഴും ഇരുവർക്കും വേണ്ടിയുള്ള യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. 10-ാം ക്ലാസ്സിൽ പഠനം നിർത്തി ഫുട്ബോളിനായി മുഴുവൻ സമയവും മാറ്റിവെച്ചു. എല്ലാവരും കരുതും പോലെ സ്കൂളിൽ നിന്നല്ല ഈ ഫുട്ബോൾ രാജകുമാരൻ്റെ പിറവി. തൃശൂർ മുക്കാട്ടുകരയിൽ രാഹുൽ പഠിച്ച സെൻറ് ജോർജ് സ്കൂളിലും ബെത്ലഹേം കോൺവെൻറ് സ്കൂളിലും ഫുട്ബോൾ പരിശീലിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. രണ്ടായിരത്തി 2012 സമ്മർ കോച്ചിംഗ് ക്യാമ്പ് വഴി ജില്ലാ ടീമിലെത്തി. സന്തോഷ് ട്രോഫി പരിശീലകനായിരുന്ന എം പീതാംബരനായിരുന്നു സമ്മർ കോച്ചിംഗ് ക്യാമ്പിലെ പ്രധാന പരിശീലകൻ. കോച്ചിംഗ് ക്യാമ്പിലെ മികവിലൂടെ തൃശൂർ ജില്ലാ ടീമിൽ, അവിടെ നിന്ന് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് തൃശൂർ ജില്ലയെ ചാമ്പ്യന്മാരാക്കി. കൊൽക്കത്തയിൽ അണ്ടർ 14 ടീമിനായി കളിക്കുമ്പോൾ ഫിഫയുടെയും AFAയുടെയും ആളുകൾ പയ്യനെ നോട്ടമിട്ടു. വേഗവും ഗോളടിക്കാനുള്ള മികവും കണ്ടപ്പോൾ ലോകകപ്പിനുള്ള പരിശീലന ക്യാമ്പിലേക്ക് ആദ്യ വിളിയെത്തി. തുടർന്ന് ഗോവയിൽ 10 ദിവസത്തെ പരിശീലനം, അതിനുശേഷം നാട്ടിലേക്ക്. നാട്ടിലെത്തി 2 മാസം പിന്നിട്ടിട്ടും അനക്കമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞെന്ന് കരുതിയിരുന്നപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് വിളി വരുന്നു. പാസ്പോർട്ട് എടുക്കണം, സ്കൂളിൽ നിന്ന് TC വാങ്ങണം, നന്നായി കളിച്ചാൽ ടീമിലിടാം, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും, ഒരു കൈ നോക്കാമെന്ന് അങ്ങനെ രാഹുലും രാഹുലിൻ്റെ കുടുംബവും തീരുമാനിക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിലെത്തുന്നു. അവിടെ നിന്ന് യൂറോപ്പിലെയും ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ പര്യടനം. ടീമിനായി ഹാട്രിക് ഉൾപ്പെടെ ഗോൾ നേടി രാഹുൽ. ഒടുവിൽ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിനുള്ള 21-ാം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി. 2000 മാർച്ച് 16 ജനിച്ച പയ്യന് പ്രത്യേകിച്ച് നിർബന്ധബുദ്ധിയൊന്നുമില്ല, അത് ഭക്ഷണകാര്യമായാൽ പോലും. കുടുംബത്തിൻ്റെ സാമ്പത്തിക നില അറിഞ്ഞു തന്നെ ആവശ്യങ്ങൾ. ഫുട്ബോൾ കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് റേസാണ് ഇഷ്ടം.